Nirmana Pravartanangal Grama Panchayat Stop Memo Nalgiya Bhoomiyil Grasim Factory Adhikadar Kettiya Kambiveli Samara Samithi Takarthu. Njayaraazhcha Vaikunnera Anjareyode Prakatanamayi Ettiyaanu Samara Samithi Pravartakar Kambiveli Takartharinjathu. Mavur Rajiv Gandhi Convention Center and Samipatula Bumil, Nyarai Shravili and Grassimatigrati, Concrete Galistavich, Kambiveli Ketiadu, Narata Ivade Grassim Management and Arthia, Nirmana Protanangalke, Gram Panjaita the Grother, Stop Mamalgirno, Turan the Gram Panjait, the Banasam with Udan Ruthil, Turan the Gram Panjait, the Banasam with Udan Ruthil, Grassim Samara Samadirubi, Samram Shaktamaku in Chidirno, Ithinadayan, Wundu Nirmana Protanangal, Arabichadu, Idodayana, Samara Samadin Ruthil, Kambiveli, Tagarthurnadu. അതുകൊണ്ട് ഗ്രാസിം മാവൂര് വിടുക ബിർള മാനേജ്മെന്റ് മാവൂര് വിട്ട് അവരുടെ കൈവശമുള്ള ഭൂമി സർക്കാരിനെ ഏൽപ്പിക്കുകയോ പഞ്ചായത്തിനെ ഏൽപ്പിക്കുകയോ ചെയ്ത് മാവൂരിന്റെ വികസനത്തിന് പുതിയ സാധ്യതകൾ തുറക്കണം. സമീപ പഞ്ചായത്തുകളിലൊക്കെ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ വരുന്നു. വ്യവസായ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, ഗവൺമെന്റ് കോളേജുകൾ, ഇവിടെ മാത്രം ഒരു തീപ്പെട്ടി കമ്പനി പോലും വരാത്ത ഒരു രാജ്യമായി ഒരു നാടായി ഈ മാവൂരിനെ മാറ്റിയത് ബിർളയാണ്. ആ ബിർള മാനേജ്മെന്റ് ഇനിയും മാവൂർക്കാരെ കബളിപ്പിക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല എന്ന് ഇതിന്റെ തീരുമാനത്തിന്റെ ഭാഗമാണിത്. ഇവിടെ ഒരു നിർമ്മാണം ചെറിയ രീതിയിൽ നടന്നപ്പോൾ മാവൂർ പഞ്ചായത്ത് സെക്രട്ടറി സ്റ്റോപ്പ് മെമ്മോ കൊടുത്തു. ആ സ്റ്റോപ്പ് മെമ്മോ കൊടുത്ത സ്ഥലത്താണ് ഈ ഞായറാഴ്ച അവധി ദിവസം ഈ നിർമ്മാണം നടത്തിയത്. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജയശ്രീ ദിവ്യപ്രകാശ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷൻ കെ എം അപ്പുകുഞ്ഞൻ, പഞ്ചായത്ത് അംഗങ്ങളായ കെ സി വാസന്തി, പുലപ്പാടി ഉമ്പർ മാസ്റ്റർ, ഗ്രാമപഞ്ചായത്ത് മുൻ വൈസ് പ്രസിഡന്റ് വളപ്പിൽ റസാക്ക്, എൻ പി അഹമ്മദ്, കെ ഉസ്മാൻ, യു എ ഗഫൂർ, വി എസ് രഞ്ജിത്ത്, എം ഇസ്മായിൽ മാസ്റ്റർ, കെ സജീവൻ, സജി കെ മാവൂർ തുടങ്ങിയവർ നേതൃത്വം നൽകി. മാവൂർസൈ മോഹന്റെ നേതൃത്വത്തിൽ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. ഇതിനിടെ സ്ഥലത്തെത്തിയ ഗ്രാസിം പ്രതിനിധിയുടെ വാഹനം സമരസമിതി പ്രവർത്തകർ തടഞ്ഞത് സംഘർഷത്തിനും കാരണമായി. പോലീസ് ഇടപെട്ടാണ് സ്ഥിതി നിയന്ത്രണ വിധേയമാക്കിയത്. ന്യൂസ് ബ്യൂറോ മാവൂർ.